അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, റമദാൻ സന്ദേശം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതമോതുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ മാറ്റം, അത് ഉൾക്കൊള്ളാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഇബാദത്തിനെ കൊണ്ടുണ്ടാവേണ്ട ഗുണം എനിക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാത്മാർത്ഥമായി പറയുന്ന ആളുകൾ ഇന്ന് വിരളമായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ വീടിൻ്റെ മുൻപിലൂടെ ഒഴുകുന്ന ഒരു പുഴയിൽ 5 നേരം കുളിച്ച് ശുദ്ധിയായവനെ പോലെയാണ്. ശരീരത്തിലോ മനസ്സിലോ കാപട്യത്തിൻ്റെയോ കളങ്കത്തിൻ്റെയോ ഒരു കറ പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ മുൻപിൽ വിനയവിനീതനായി നിഷ്കളങ്ക മനസ്സോടുകൂടി റബ്ബുമായി സംസാരിച്ചവനാണവൻ എന്നാണ് നമസ്കാരത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെപ്പറ്റി ചോദിച്ചപ്പോഴെല്ലാം മഹദി ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അസീദുൻ ക അസീസിൽ മിർസലി മിനൽ ബുഖാ, തിളച്ചു മറിയുന്ന ചട്ടിയിൽ നിന്ന് എന്ത് ശബ്ദമാണോ വെള്ളത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കാറുള്ളത്, അതേ ശബ്ദമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കാറുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഇസ്ലാമിലെ ഓരോ കർമ്മങ്ങൾക്കും മനുഷ്യനുണ്ടാവേണ്ട മാറ്റവും ഗുണവും നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഇബാദത്തിനും കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ അടുത്തിൽ സ്വീകാര്യതയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ ഇന്ന് ആ ഇബാദത്തിൻ്റെ നേട്ടം ഒരു മനുഷ്യന് തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഉംറ വിഷയങ്ങളിലാണ്. നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരുപാട് ഹാജിമാരും ഉംറ ചെയ്തവരും. കുടുംബത്തിലൊക്കെ പലരും ഉംറക്ക് പോയതുകൊണ്ട് നാട്ടുകാർ ചോദ്യം തുടങ്ങി, കുടുംബക്കാരൊക്കെ ശല്യം ചെയ്തു തുടങ്ങി എന്ന കാരണത്തിൻ്റെ പേരിൽ ഉംറയും ഹജ്ജും തീരുമാനിക്കുന്നവർ, അതല്ലെങ്കിൽ എവിടെയോ ഉള്ള ഒരു പറമ്പ് വിറ്റുകിട്ടിയ ലാഭം അള്ളാഹുവിൻ്റെ ഭൂമിയെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര വിലയിട്ട് കച്ചവടക്കാര് കച്ചവടം ചെയ്തു കൊടുത്തപ്പോ പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ച് നേടിയ ലക്ഷങ്ങളെ കൊണ്ട് ഹജ്ജ് ഉംറ നിർവഹിപ്പിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹജ്ജും ഉംറയുമെല്ലാം ഒരു ടൂർ പാക്കേജുകളായി മാറാൻ തുടങ്ങി. പലർക്കും ഹറമിന്റെ അടുത്ത് തന്നെ താമസം വേണം, പലർക്കും കേരളീയ ഭക്ഷണം വേണം, പലർക്കും അധികം ഉയരമില്ലാത്ത 5ഉം 6ഉം ലിഫ്റ്റുകളുള്ള 3-സ്റ്റാറും 4-സ്റ്റാറും ഹോട്ടലുകൾ വേണം. ഒരൽപ്പം റിസ്ക് എടുക്കാനോ ത്യാഗം ചെയ്യാനോ നമ്മളിൽ പലരും താല്പര്യമില്ല. കഅബാലയത്തിന്റെ മണ്ണിലേക്ക് ചെന്നിട്ടും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ, വെള്ളിയാഴ്ചയെങ്കിലും ഒന്ന് നേരത്തെ പള്ളിയിലെത്താൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല.
ചെല്ലുന്ന ഒരു ദിവസത്തെ ഉംറ കർമ്മങ്ങൾക്ക് ശേഷം 13 ദിവസവും നാട്ടിലേക്ക് പോരുമ്പോൾ കൊണ്ടുപോരാനുള്ള സാധനത്തിന്റെ പർച്ചേസിന് വേണ്ടി മണിക്കൂറുകളോളം ഹറമിൽ ചെലവാക്കുന്നവർ, അതിന്റെ മുന്നിലും പിന്നിലും ചെലവാക്കുന്നവർ. അതിനേക്കാളേറെ അപകടകരം, പരിശുദ്ധമാക്കപ്പെട്ട കാബാലയ തിങ്കൾ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാരെയും കുടുംബക്കാരെയും ബോധ്യപ്പെടുത്താൻ ഫോട്ടോഷോട്ട് നടത്തുന്നവർ, ഹറമിന്റെ വാതിൽക്കല്ലിൽ കുടുങ്ങുന്ന മാതിരി തന്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് ലോകത്തിന്റെ മുൻപിൽ ഞാനൊരു കൺകെട്ട്, അതല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇബാദത്ത് ചെയ്യുന്നു എന്ന ലോകമറിയാൻ വേണ്ടി ജനങ്ങൾക്ക് മുൻപിൽ സെൽഫി എടുത്ത് ആഘോഷം പ്രകടിപ്പിക്കുന്നവർ, ഭക്ഷണം കഴിക്കാനും അറേബ്യൻ ഫുഡ് തിന്നാനും വേണ്ടി മാത്രം പരിശുദ്ധമാക്കപ്പെട്ട ഇബാദത്തിന് വേണ്ടി ചെന്ന് കയറുന്നവർ, അത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിന്റെ സന്ദേശമോ ഇസ്ലാമിക രീതിയിലുള്ള ഉംറയോ ഹജ്ജോ അല്ല നിർവഹിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചതും. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ചെയ്യുന്ന ഒരു അമല് പോലും അല്ലാഹു അവനിൽ നിന്നും സ്വീകരിക്കുന്നതല്ല. തീർച്ചയായും അവർ പരലോകത്ത് ഏറെ നഷ്ടക്കാരുമായിരിക്കും. ജനങ്ങളെ കാണിക്കാനും ത്യാഗം സഹിക്കാതെ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാനുമല്ല ഹജ്ജും ഉംറയും. ഇന്ന് അതിനേക്കാളേറെ ഖേദകരം, ഹജ്ജും ഉംറയും ചെയ്തവരിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ട അതിൻ്റെതായ രീതിയും നന്മയും സമൂഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും പലിശ വാങ്ങുന്ന ഹാജിമാരുണ്ട്, പലിശ ഇടപെടുന്ന ഹാജിമാരുണ്ട്, ഇപ്പോഴും കുടുംബ ബന്ധം മുറിക്കുന്ന ഉംറക്കാരുണ്ട്, കുടുംബക്കാരിൽ പലരുമായി പണങ്ങി നടക്കുന്ന ഉംറ ചെയ്ത് നിർവഹിച്ചു വന്നവരുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട യാത്രക്ക് പോലും കുടുംബത്തിൽ കയറാതെ മനസ്സിലുള്ള പക അങ്ങനെ തന്നെ വെച്ച് പോയി വന്നവർ, അനിയന്മാരോട് കണക്ക് പറഞ്ഞ് സ്വത്ത് വാങ്ങാൻ വേണ്ടി കേസ് കൊടുത്തവർ, ഒരേ വാപ്പാന്റെ മക്കളിൽപ്പെട്ടവര് പോലും പരസ്പരം സ്വത്തിനു വേണ്ടി ഒരൽപ്പം കാരുണ്യവും വിട്ടുവീഴ്ചയും ചെയ്യാതെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തിയും സഹോദരനെയും സഹോദരിമാരെയും സ്വത്തിന്റെ പേരിൽ സങ്കടപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ സ്വത്തിനു വേണ്ടി ആർത്തിപിടിച്ച് ദുനിയാവിൽ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന പലരും ഉംറയും ഹജ്ജും നിർവഹിച്ചവരാ. അവരെ പറ്റിയാണ് മഹാനായ പ്രവാചകനും വിശുദ്ധ ഖുർആനിലൂടെയും ഓർമ്മപ്പെടുത്തിയത്, അത് ഇസ്ലാമല്ല. അങ്ങനെ മനസ്സും ശരീരവും സമ്പത്തും ശുദ്ധിയാകാത്ത, ആർത്തിയുള്ള മനസ്സ് തിരുത്താത്ത ഒരു ഉംറയും ഹജ്ജും കൊണ്ട് 75,000 ഒരു ലക്ഷമോ 3-4 ലക്ഷമോ നശിച്ചു എന്നല്ലാതെ, നാട് കണ്ട് ആത്മനിർവൃതിയടഞ്ഞ് നാട്ടുകാരെ കാണിക്കാൻ കുറച്ച് ഫോട്ടോ എടുത്തു എന്നുള്ളതല്ലാതെ, അവരെ കൊണ്ട് ഇസ്ലാമിനോ അവർക്കോ നാളെ പരലോകത്തോ ഒരു നേട്ടവും കണ്ടെത്താൻ സാധിക്കുകയില്ല. അത്തരക്കാരായ അഭിനേതാക്കളായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ആക്ഷേപത്തിന്റെ രീതിയല്ല, നന്മയിലൂടെ ഓർമ്മപ്പെടുത്തിയത് മാത്രം. എല്ലാവരും അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലുമല്ല. അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും കാരുണ്യം കൊണ്ട് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ.